എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമുക്കൊരു കഥയുണ്ടായിരുന്നു, ഒരു 10-12 കൊല്ലമായിട്ട് ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു പ്രണയകഥ. ആ പ്രണയകഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ബാക്കി പറയുന്നില്ല, നിങ്ങൾ കാണും. നിങ്ങൾക്ക് ആൺകുട്ടിയാണ് കേട്ടോ. അത് നന്നായി. പെൺകുഞ്ഞല്ലോ ആയിരുന്നേ, എന്ത് കഷ്ടപ്പാടാണ്. അവൾ വളരും തോറും നെഞ്ചിൽ തീ കൂടി കൂടി വരും. വയസ്സാം കാലത്ത് വെച്ച് വെള്ളം തരാൻ പോലും ആരും കാണില്ല. ഇതാവുമ്പോ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തുതി. തോറിയിട്ടോ, ഒരു മിസ്റ്റേക്ക് പറ്റിയതാ. നിങ്ങൾക്ക് പെൺകുട്ടിയാ. ദൈവത്തിന് വീണ്ടും സ്തുതി. ഇതാണ് ഞാൻ, കുഞ്ഞിലത്തെ ഫോട്ടോയാ. എങ്ങനെയുണ്ട്? ഈ പ്രണയകഥ നടക്കുന്നത് ഈ കാലഘട്ടത്തിലല്ല, അതിന് നമുക്ക് ഇപ്പൊ ഒരു 10-12 കൊല്ലം പുറകോട്ട് പോണം. ഇത് എന്റെ പുതിയ സ്കൂള്. പഴയ സ്കൂളിനേക്കാളും വലിയ സ്കൂളാ. അങ്ങനെ ആദ്യ ദിവസം തന്നെ ലേറ്റ് ആയി. ഇങ്ങനെ സാറിന്റെ യെസ് കമ്മിങ് ഡയലോഗും കേട്ട് ഞാൻ എന്റെ ക്ലാസ്സിൽ കയറി. അതിലൊരുത്തരുണ്ടായിരുന്നു മാലാഖിയുടെ മുഖവും യൂദാസിന്റെ കയ്യിലൊരു പോയിട്ട് ഒരു ചെക്കൻ. അവൻ മാത്രം മറ്റാരേക്കാളും കൂടുതൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സംഭവം എനിക്ക് മനസ്സിലായെങ്കിലും നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാൻ പാടില്ലല്ലോ. കുറച്ചധികം ചാട കാണിച്ചു ഞാനും. സാറ് ക്ലാസ്സിലുള്ളപ്പോൾ പോലും ക്ലാസ് ശ്രദ്ധിക്കാതെ എന്നെ ശ്രദ്ധിക്കുന്നവനെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഞാനും ശ്രദ്ധിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു കേട്ടോണം ഒരു പ്രാവശ്യം പറയും. ഒരാവശ്യമില്ലെങ്കിലും ഞാൻ ക്ലാസ്സിന് വെളിയിൽ വന്ന് അവനും ഉണ്ടാവും പിന്നാലെ. തൊട്ടടുത്ത് നിന്ന് നോക്കാൻ പറ്റുന്നതും പോരാഞ്ഞിട്ട് അകലം നിന്ന് നോക്കി നമ്മളെ വീഴ്ത്താൻ ചെക്കൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നാ പിന്നെ പാവം കഷ്ടപ്പെടുന്നല്ലേ, ഒന്ന് ചിരിച്ചേക്കാൻ ഞാനും വെച്ചു. പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടമെന്ന് ദുൽഖർ അത് പറയാത്തത് കൊണ്ടാവണം എന്റെ എതിരെ വരാനായിരുന്നു പുള്ളിക്ക് ഇഷ്ടം. എന്നാലും ഒന്ന് വെറുതെ ചിരിച്ച ചിരി പിന്നീടങ്ങ് ശീലായി. സ്റ്റെപ്പ് കയറുമ്പോഴും എന്റെ മുഖം ചിരിച്ചിരിക്കും. അതെന്താ അങ്ങനെയെന്ന് ചിന്തിക്കുമ്പോഴെല്ലാം അവനെ നോക്കാനാണ് എനിക്ക് തോന്നുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. പിന്നെ ഞങ്ങൾ സംസാരമായി, നല്ല കൂട്ടുകാരായി, ക്ലാസ്സിൽ നല്ല ചങ്കുകളായി. ഒരു സാധനം ആർക്കും കൊടുക്കാത്ത ഞാൻ ആദ്യമേ ഗിഫ്റ്റും എന്തിനു ബിസ്ക്കറ്റ് വരെ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് മാലാഖിയുടെ മുഖം മാത്രമല്ല മനസ്സും മാലാഖിയുടേതുപോലെ തന്നെയാണ് എൻ്റെ ചെക്കൻ്റെയും. പിന്നെ എങ്ങനെ പ്രണയം തോന്നാതിരിക്കും? നിങ്ങൾ തന്നെ പറ. തോന്നി, പെട്ടു, ഞാനും പെട്ടു. പിന്നെ അങ്ങോട്ട് മുടിഞ്ഞ പ്രണയമായിരുന്നു. അന്ന് 10 ഫൈനൽ എക്സാം കഴിഞ്ഞ് ഫെയർവെല്ലിന് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. എനിക്കിവനെയും ഇവൻ എന്നെയും അങ്ങ് കൊടുത്തേക്കണേ മാതാവേ. അല്ലെങ്കിലും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച മാതാവ് കേൾക്കാതിരിക്കുകയല്ല. വീണ്ടും 12 കൊല്ലത്തെ പ്രണയത്തിന് ശേഷം ഇതാ വരുന്ന ഫെബ്രുവരി 3 ഞങ്ങളുടെ കല്യാണമാണ്. വരണം കേട്ടോ, പ്രാർത്ഥിക്കണം, കട്ടയ്ക്ക് അനുഗ്രഹിക്കുകയും വേണം. വെഡ്ഡിങ് ഹൈലൈറ്റ്സ് വരാൻ പോകുന്നേ ഉള്ളൂ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.